മോർ ത്രിയേക ദൈവത്തിന് സ്തുതി പരിശുദ്ധ സഭ ഒരുക്കുന്ന ഈ വലിയ വിരുന്നിൻ്റെ രണ്ടാം സന്ധിയിലേക്ക് പ്രാർത്ഥനയോടെ നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ഒരു ചിന്താവിഷയം പരിശുദ്ധാത്മ പ്രേരിതമായി ലഭിക്കുകയും വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവജനത്തിന് അത് വ്യാഖ്യാനിച്ച് കൊടുക്കുകയും ചെയ്യുകയാണ് ശുദ്ധമുള്ള മത്തായി മതായിസ്ലിഹ എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം ആകയാൽ ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ അഞ്ചാം അഞ്ചാമധ്യായം മുതൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുകയാണ് പ്രധാനമായി മൂന്ന് കാര്യങ്ങളിൽ അവർ ശ്രദ്ധാലുക്കളാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കുകയും രണ്ടാമതായി നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും വെടിപ്പുള്ളതായിരിക്കട്ടെ മൂന്നാമതായി ദൈവത്തെ നിങ്ങളുടെ നല്ല യജമാനനായി സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളണം ഇങ്ങനെയുള്ള പ്രബോധനങ്ങളൊക്കെ കൊടുത്ത് അവരെ പഠിപ്പിച്ച് ആത്മാവിൽ അവരെ നിറവുള്ളവരാക്കി തീർത്ത് തുടർന്ന് അവർക്ക് കുറേ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അവരോട് ഒരു കാരണവശാലും നിങ്ങൾ ആകുലപ്പെടേണ്ട പരിഭ്രമിക്കേണ്ട ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനിരിക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ആത്മനിറവോടുകൂടെ അഭിമുഖീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഭാഗത്തിൽ വെളിപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമതായി ദൈവീക പരിപാലനത്തിൽ വിശ്വാസം അർപ്പിച്ചു കൊള്ളണം ദൈവം സർവവുമാണ് അവനറിയാതെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യ ബോധത്തിൽ നിലകൊള്ളുവാൻ സാധിക്കണമെന്ന് കർത്താവ് അവരോട് കൽപ്പിക്കുകയാണ് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം പത്താമധ്യായത്തിൻ്റെ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ട് വ്യക്തികളെ നമുക്കവിടെ പരിചയപ്പെടുവാൻ സാധിക്കുന്നുണ്ട് കർത്താവ് തനിക്ക് വളരെ വേണ്ടപ്പെട്ട ലാസറിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ ഒരുവൾ കർത്താവിൻ്റെ അടുക്കലിരുന്നു കൊണ്ട് വചനം കേൾക്കുന്നു മറ്റവളാകട്ടെ പലവിധ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അവളായിരിക്കുകയാണ് ഈ കാഴ്ച കണ്ട് മാർത്ത കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട് കർത്താവേ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിച്ചു തനിച്ചുവിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലയോ കർത്താവ് മറുപടിയായിട്ട് അവളോട് പറയുകയാണ് മാർത്തേ മാർത്തേ നീ പലതിനെയും കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥതയും ഈ അസ്വസ്ഥതയും ഉത്കണ്ഠയും എല്ലാം ഇന്ന് മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അറമധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് തന്നെ ഇതൻ്റെ അപ്പോസോലന്മാരോട് വെളിപ്പെടുത്തുകയാണ് ആകാശത്തിലെ പറവകൾക്ക് ഉത്കണ്ഠയില്ല പറവകൾ അവർ കഷ്ടപ്പെടുന്നു അവർ കൂടുകൾ കെട്ടുന്നു ഭക്ഷണം ശേഖരിക്കുന്നു അവർ അവരുടെ കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റുന്നു പക്ഷേ അവരാരും അല്പം പോലും ഉത്കണ്ഠയുള്ളവരല്ല പക്ഷേ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറയുകയാണ് മനുഷ്യനാകട്ടെ ഇതേപോലെ ആകുലതയും ആവലാതിയും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നു ഇന്നത്തെ സാഹചര്യമായി ഒന്ന് താതാമ്യം ചെയ്താൽ പണത്തിനു വേണ്ടിയും പണത്തിൻ്റെ പിന്നാലെയും പരക്കം വായുന്നവന് ജീവിതത്തിൽ എന്നും ഉത്കണ്ഠയാണ് ഒരിക്കലും അതവനെ വിട്ടുമാറുന്നില്ല സ്നേഹിക്കപ്പെട്ടവരെ ആകുലപ്പെടുന്നത് കൊണ്ട് നമുക്കെന്തെങ്കിലും നേടുവാൻ സാധിക്കുമോ അധികം നഷ്ടപ്പെടുകയല്ലേ ഉള്ളൂ ശരീരവും മനസ്സും ആകുലപ്പെടുന്നത് കൊണ്ട് മനുഷ്യൻ തീരുന്നു പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു കൊച്ചുകുട്ടി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ അവന് ടെൻഷനാണ് അവൻ ആകുലതകളാണ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമോ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുമോ അങ്ങനെയുള്ള പലവിധ ചിന്തകൾ അവനെ അലട്ടുന്നു പരീക്ഷ കഴിഞ്ഞാലോ പരീക്ഷയുടെ റിസൾട്ടിനെ കുറിച്ചുള്ളതായ ആകുലതയാണ് നല്ല മാർക്ക് വാങ്ങിക്കുവാൻ സാധിക്കുമോ വീണ്ടും അതേപോലെയുള്ള ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ നാം നമ്മളുടെ അനുദിന ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും ഒത്തിരി അവലാതിപ്പെടാറുണ്ട് ഉത്കണ്ഠപ്പെടാറുണ്ട് എന്നാൽ ആ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ടോ നമ്മളുടെ ഭാവി ഭൂതം വർത്തമാനം ഈ മൂന്ന് കാലങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ദൈവം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ എന്തിനാണ് അനുദിന ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും ഇതിനു മാത്രം ചിന്തിക്കുകയും ഇതിന് മാത്രം വ്യാവലാതിപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കും ആരും ഒരിക്കലും ഒരു പ്രശ്നത്തിലേക്ക് എടുത്തുചാടുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ സാന്ദർഭികമായി പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരാം കയാൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിലുള്ള പ്രതികൂലതകളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കണം കൊഴിഞ്ഞുവീണ ഇന്നലെയെപ്പറ്റി ചിന്തിച്ചത് കൊണ്ടോ വിടരാൻ പോകുന്ന നാളെയെപ്പറ്റി ആകുലരാകുന്നത് കൊണ്ടോ ഒന്നും നമ്മൾ നേടുന്നില്ല ജോർജ് മുള്ളർ എന്ന പേരുള്ള ഒരു ചിന്തകൻ ഇപ്രകാരം കുറിച്ചിരിക്കുന്നു ഉത്കണ്ഠ വിശ്വാസത്തിന്റെ അവസാനവും വിശ്വാസം ഉത്കണ്ഠയുടെ അവസാനവുമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഈ ചിന്താവിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യുവാൻ സാധിക്കണം നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്ത് സ്ഥാനമാണുള്ളത് എന്തെങ്കിലും സ്ഥാനം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മളുടെ ലോകം നാമും നമ്മളുടെ താല്പര്യങ്ങളും മാത്രമടങ്ങുന്നതായി തീർന്ന ഒരു അവസ്ഥയിലായിരിക്കണമോ മൂന്നാമതായി അപ്രതീക്ഷിതമായി ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായ പദ്ധതികൾ പരാജയപ്പെട്ടു പോകുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സാധിക്കാതെ പോകുന്നു ഇതെല്ലാം സംഭവിക്കുമ്പോൾ എന്ത് കാരണത്താൽ ഇതെനിക്കുണ്ടായി ദൈവം ഇതൊന്നും അറിയുന്നില്ലേ ദൈവം ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മെ അലട്ടാറുണ്ട് ഒരു കൊച്ചുകുട്ടി അവനൊരു ഭാരവും ചുമന്നുകൊണ്ട് പോകുകയാണ് പോകുന്നതായ വഴിക്ക് അത് നോക്കി നിൽക്കുന്നതൊരാൾ പറഞ്ഞു ഇത്രയും ഭാരം ചുവക്കുവാനുള്ള ശക്തി ആ കുട്ടിക്കില്ല ആ കുട്ടി മറുപടി പറഞ്ഞു ഈ ഭാരം എൻ്റെ അപ്പനാണ് എൻ്റെ തലയിൽ വെച്ചു തന്നിരിക്കുന്നത് എനിക്കത്ര ഭാരം ചുമക്കുവാൻ സാധിക്കുമെന്ന് എൻ്റെ അപ്പനറിയാം അതുകൊണ്ട് എൻ്റെ അപ്പൻ ഒരിക്കലും എൻ്റെ തലയിൽ കൂടുതലായി ഭാരം വെച്ചു തരികയില്ല സ്നേഹിക്കപ്പെട്ടവരെ പിതാവിൽ വിശ്വസിച്ച് പിതാവ് തനിക്ക് വേണ്ടി ഒരുക്കിയതെല്ലാം പുത്രൻ തമ്പുരാൻ സ്വീകരിക്കുകയാണ് യേശുവിന് പിറക്കാനൊരിടമോ താമസിക്കുവാനൊരു വീടോ മരിക്കാനൊരു കിടക്കയോ സംസ്കരിക്കപ്പെടുവാനൊരു കല്ലറയോ അവൻ അന്വേഷിക്കില്ല എല്ലാം പിതാവവന് വേണ്ടി ഒരുക്കുകയാണ് യേശുവിന് വേണ്ടി ഒരുക്കിയതെന്തെല്ലാമാണ് പിറക്കുവാൻ ഒരു കല്ലടാവ് താമസിക്കുവാൻ ആശ്രയത്തിലെ എളിയ ഭവനം മരിക്കുവാൻ യഹൂദരൊരുക്കിയതായ കുരിശുമരം സംസ്കരിക്കപ്പെടുവാൻ സ്വന്തം കല്ലറയല്ല അന്യൻ്റെ കല്ലറ പിതാവ് പുത്രനു വേണ്ടി ഒരുക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ രക്ഷകൻ ലോകത്തിലേക്ക് പിറന്നു വീണ് അവൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഓരോരോ സാഹചര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് സ്നേഹിക്കപ്പെട്ടവരെ ആ ഒരു പാരമ്പര്യത്തിലാണ് അപ്പോസോലന്മാർ നിലകൊണ്ടത് ആ ഒരു പാരമ്പര്യത്തിലാണ് സഭയുടെ പിതാക്കന്മാർ നിലകൊണ്ടത് ധനാഢ്യരായ പിതാക്കന്മാർ നമ്മുടെ സഭയിലുണ്ടായിരുന്നു അവർ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അവർ ദരിദ്രർക്ക് കൊടുത്തു അപ്പോസോലന്മാർ തങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി ദൈവവേലയ്ക്കു വേണ്ടി സമർപ്പിച്ചു വിശുദ്ധ സഭയിലെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധനായ മോർ ഔഗെ കുറിച്ച് പറയുന്നത് അദ്ദേഹം സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ പോയി മുങ്ങി തപ്പി മുത്തിശിപ്പികൾ ശേഖരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതിന് മാത്രം കഴിവുള്ളവനായിരുന്നു അദ്ദേഹം ശേഖരിക്കുന്നതായ ഓരോരോ പവിഴവും അദ്ദേഹം വിറ്റു സ്വന്തം ആവശ്യത്തിന് ചിലവഴിച്ചില്ല ദരിദ്രർക്ക് വേണ്ടി കൊടുക്കുകയാണ് പാവപ്പെട്ടവരെ കരുതുകയാണ് തനിക്കുള്ളതെല്ലാം തൻ്റേതല്ല എന്നുള്ള ആ വലിയ ചിന്തയിൽ ദൈവം തരുന്നതാണ് സർവസ്വം എന്നുള്ള ആ പൂർണ്ണ വിചാരത്തിൽ അദ്ദേഹം തൻ്റെ സമ്പാദ്യങ്ങളും സർവതും അദ്ദേഹം ദൈവജനത്തിനു വേണ്ടി സാധുക്കൾക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി ചിലവഴിക്കുന്നതായി നമ്മൾ കാണുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ ദൈവപരിപാലനയിൽ വേണ്ടത്ര വിശ്വാസം ഇല്ലാത്തവരാണ് നാം ദൈവ ദൃക്കരങ്ങളിലാണ് എന്ന് എപ്പോഴും നമുക്ക് ബോധ്യമുണ്ടാകണം ദൈവം നമ്മെ കരുതുന്നവനാണ് ഈ വർഷത്തെ ചിന്താവിഷയം ഈ ഉത്കണ്ഠയെ അകറ്റുവാനുള്ള പ്രധാനപ്പെട്ട രണ്ട് മാർഗങ്ങൾ നമുക്ക് തുറന്നു തരികയാണ് ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ശുദ്ധമുള്ള മത്താഴ്ച സുവിശേഷം അറാമധ്യായത്തിൻ്റെ ആദ്യഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് കർത്താവുതൻ്റെ അപ്പോസോലന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയാണ് അവരോട് ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട് നിന്റെ രാജ്യം വരണം നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറപ്പെടുക അർത്ഥമാകുന്നത് ദൈവസന്നിധിയിൽ മനുഷ്യജീവിതം പൂർണ്ണമായി സമർപ്പിക്കപ്പെടുമ്പോഴാണ് സാർത്ഥതയെ വെടിഞ്ഞുകൊണ്ട് നന്മയെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ജീവിതക്രമം നമ്മളിൽ ഉണ്ടാകണം ലോകമല്ല നമുക്ക് വലുത് ലോകത്തെ പിന്നിലാക്കി ദൈവത്തെ മുന്നിലാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ക്രിസ്ത്യാനിക്ക് എപ്പോഴും വിവക്ഷിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് ആ യാത്രയിൽ പീഡനങ്ങൾ ഉണ്ടാകാം ആ യാത്രയിൽ സഹനങ്ങളുണ്ടാകാം ആ യാത്രയിൽ കഷ്ടതകൾ കഷ്ടതകളുണ്ടാകാം പക്ഷേ അവയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിറവേറ്റുവാൻ നമുക്ക് സാധിക്കണം പിതാക്കന്മാർ ഇപ്രകാരം വ്യാമപ്രാർഥനയിൽ ചൊല്ലുവാനായി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് വാതിൽ രാജ്യത്തിൻവാതിൽ ചെറിയതുമാർഗം വീതി കുറഞ്ഞതുമാളി ഗമനം കാംഷി പോൻ അത്യുൽസാഗമവശ്യം താൻ അലസതലേശം ബാധിച്ചാൽ ശുഭവഴിക്കുവതായി സ്വാത്മാ സ്വയമേ നിഹനിക്കൂ ദൈവസന്നിധിയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് അവിടെ പിതാക്കന്മാർ വർണ്ണിച്ചിരിക്കുന്നത് വിശാലമായ വഴിയല്ല ഞെരുക്കങ്ങളും കഷ്ടതകളും അതേപോലെ തന്നെ ദുഃഖങ്ങളും സംഭവിക്കാവുന്ന ഒരു യാത്രയിലാണ് മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും ദുരിതവും ദുഃഖവും വേദനയും അനുഭവിക്കുന്നവർ ചുരുക്കമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കഴിഞ്ഞ ആഴ്ച യു എയിൽ ചുമതലയിലായിരിക്കുന്ന പാത്രക്കാ വികാരിയെ കാണുവാൻ ഇടയായി അദ്ദേഹം സിറിയായുടെയും തുർക്കിയുടെയും അതിർത്തിയിലുള്ള കാമേശ്ലി എന്ന് പറയുന്ന പട്ടണത്തിൽ ജനിച്ചു വണന്ന വ്യക്തിയാണ് അദ്ദേഹത്തോട് ആ പ്രദേശത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് കൂടുതൽ വിശദമായി ചോദിക്കുവാൻ ഇടയായി സുറിയാനി സഭയുടെ മക്കൾ കാമേശ്ലി അതേപോലെ തന്നെ ഡെറീക് കഹത്താനിയെ മലാക് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് ശ്രിയായിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ അഭയം പ്രാപിച്ചവരാണവർ തുർക്കിയിൽ മതപീഡനമുണ്ടായപ്പോൾ അവിടെ നിന്നും പാലായനം ചെയ്യപ്പെട്ടവർ സ്നേഹിക്കപ്പെട്ടവരെ അവിടെ ഇപ്പോൾ പകുതി ഭരിക്കുന്നത് ഗവൺമെൻറ്റും പകുതി ഭരിക്കുന്നത് കുർതികളുമാണ് കുർതികളുടെ പ്രദേശത്ത് താമസിക്കുന്നവർ അവിടെ ആയിരിക്കുന്നവരൊക്കെ കുർതികളോട് ചേർന്ന് നിൽക്കുകയാണ് അവർ ഗവൺമെൻറ്റിന് വിരുദ്ധരാണ് സാഹചര്യമാണ് അവരെ അപ്രകാരമാക്കിയിരിക്കുന്നത് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണയിലായിരിക്കുന്നവർ ഗവൺമെൻറ്റിനെ അനുകൂലിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുന്നു അവർ പരസ്പരം സ്നേഹത്തിൽ സാഹോദര്യത്തിൽ ഐക്യത്തിൽ ജീവിക്കേണ്ടവരാണ് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകമായി ഉണ്ടായതായ സ്ഥിതിവിശേഷം മൂലം അവരുടെ കുടുംബങ്ങൾ തന്നെ ഭിന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് പരസ്പരം കാണുവാനോ ബന്ധപ്പെടുവാനോ ആരാധനാ സമയത്തോ മറ്റവസരങ്ങളിലോ ഒരുമിച്ച് കൂടുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം ഇന്നും സുറിയാനി സഭയുടെ മക്കൾ ദുഃഖവും ദുരിതവും വേദനയും ഒക്കെ അനുഭവിക്കുന്നു പക്ഷേ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത് തലമുറ തലമുറയായി കൈമുതലായി ലഭിച്ചിരിക്കുന്നതായ വിശ്വാസവും പാരമ്പര്യങ്ങളും ലവലേശം പോലും ഉപേക്ഷിക്കാതെ ലവലേശം പോലും തള്ളിക്കളയാതെ ഇന്നും അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രവർത്തന മേഖലകളിൽ അത് പുലർത്തിക്കൊണ്ടു പോരുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ ദൈവരാജ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദുരിതവും കഷ്ടതയും അതതിനൊരു തടസ്സമായി തീരരുത് ചിന്തകളും ആവലാദികളും ഉത്കണ്ഠകളും അത് അതിനൊരു വിലങ്ങുതടിയായി ഒരിക്കലും ഭവിക്കരുത് രണ്ടാമതായി ഓരോ ദിവസത്തെയും അതാതിൻ്റെ ചുറ്റുപാടുകളോടുകൂടെ നേരിടുവാൻ സാധിക്കണം ഞാൻ ഓർമ്മിപ്പിച്ചു അറിയപ്പെടാത്ത ഭാവിയെക്കുറിച്ച് എന്തിന് നമ്മൾ ആവലാതിപ്പെടണം എന്തിനു ഇതിന് മാത്രം ജീവിതത്തിൽ ഉത്കണ്ഠ വെച്ചു കാര്യം സങ്കീർത്തനം നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ചിൽ ദാവീതി പ്രകാരം പാടുന്നുണ്ട് എൻ്റെ ആത്മാവെ നീ എന്തിനു നീ എന്തിന് വിഷാദിച്ചുലയുന്നു നീ ദൈവത്തെ ആശ്രയിക്കുക തുടർന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ് അവൻ പ്രകടിപ്പിക്കുകയാണ് എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു യോർദാനിലും ഹെർമോനിലും മിസാറിലും ഞാൻ അങ്ങേ അനുസ്മരിച്ചു ദാവീദിൻ്റെ ജീവിതത്തിൽ ഓരോരോ പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും ദൈവം അവന് ചൊരിഞ്ഞുകൊടുത്തതായ കരുണയെ നന്മയെ അവൻ ഒരിക്കൽ പോലും തള്ളിപ്പറഞ്ഞിട്ടില്ല ദൈവം നൽകിയതായ മധുര സ്മരണകളെ സങ്കീർത്തനത്തിലൂടെ അവൻ അയവിറക്കുകയാണ് അയ്യോ ദൈവമേ ഞാൻ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ നീ എന്നെ കരുതി യുദ്ധത്തിൽ നീ എനിക്ക് വിജയം തന്നു ഞാൻ ബുദ്ധിമുട്ടുകളിലായിരുന്നപ്പോൾ നീ എന്നെ കരുതി നീ എന്നെ സ്നേഹിച്ചു നീ എന്നെ മാറോട് ചേർത്ത് അണച്ചുവല്ലോ അതുകൊണ്ട് എൻ്റെ ദൈവമേ ഇന്ന് ഞാൻ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഞാൻ ദുഃഖിക്കേണ്ട കാര്യമില്ല ഞാൻ വിഷാദത്തിലായിരിക്കേണ്ട കാര്യമില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന നന്മകളെ നമുക്ക് ഓർക്കാം നാം ഇന്ന് ഇവിടെ കാലൂന്നി നിൽക്കുമ്പോൾ ദൈവം നമ്മെ നിർത്തിയതിനെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം നന്മകളെ കുറിച്ച് അനുസ്മരിച്ചാൽ ഒരാവലാദിയും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തോടുള്ള നന്ദിയിൽ എപ്പോഴും ഹൃദയം തിങ്ങി നിൽക്കട്ടെ നമ്മൾ ഇപ്രകാരം പാടുന്നുണ്ട് ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ ഇനിയും കൃപ കരുതണമേ ഇനിയും നടത്തണ് സ്നേഹിക്കപ്പെട്ടവരെ ജർമ്മൻ മിസ്റ്റിക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് താവൂളർ എന്നായിരുന്നു അദ്ദേഹം ഒരിക്കൽ വഴിയരികിൽ വെച്ച ഒരു യാചകനെ കണ്ടുമുട്ടി യാചകനോട് അദ്ദേഹം കുശലമന്വേഷിക്കുകയാണ് അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെയൊക്കെ ശുശ്രൂഷകളും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെ കുശലമൊക്കെ അന്വേഷിച്ച് അവസാനം അദ്ദേഹം പറഞ്ഞു ദൈവം നിങ്ങൾക്കൊരു നല്ല ദിനം തരട്ടെ ഒരാശംസയായിരുന്നു യാചകൻ മറുപടിയായിട്ട് പറഞ്ഞു മോശമായ ഒരു ദിവസം എനിക്ക് ദൈവം തന്നിട്ടില്ല തുടർന്നുള്ള സംസാരത്തിൽ താവൂളർ വീണ്ടും പറഞ്ഞു നിനക്ക് ആനന്ദകരമായൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ് യാചകൻ മറുപടിയായി പറഞ്ഞു ആനന്ദകരമല്ലാത്തൊരു ദിവസം എനിക്കുണ്ടായിട്ടില്ല യാചകൻ പറയുകയാണ് വെയിൽ തെളിയുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു മഴ പെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുന്നു വിശന്ന് പരിയുമ്പോഴും ധാരാളം ലഭിക്കുമ്പോഴും ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമെന്ന് ഈ യാചകൻ താവൂളറിനോട് പറയുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി ദൈവത്തോട് നമുക്ക് നന്ദി പറയാം ഞാൻ ഓർമ്മിപ്പിച്ചു നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ആകുലതകളും ഉത്കണ്ഠകളും ഉണ്ടാക്കാതെ അനുദിനം ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴത്തിൽ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ സ്നേഹിക്കപ്പെട്ടവരെ ശുദ്ധമുള്ള ഏശ്യ പ്രവചന പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം കൂടെ ഓർമ്മിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നിന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നവനെ നീ പൂർണ്ണമായ സമാധാനത്തിൽ സംരക്ഷിക്കും കാരണം അവൻ നിന്നിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം ഈ വർഷത്തെ ചിന്താവിഷയം അവനിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഒരവസരമാകട്ടെ അവൻ്റെ രാജ്യത്തിൻ്റെ പങ്കാളികളായിത്തീരുവാൻ നമുക്കിടയാകട്ടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുമ്പോൾ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവേ നിന്റെ രാജ്യത്തിൻ്റെ മഹാത്മ്യത്വത്തെ തിരിച്ചറിയാത്തവരോടുകൂടെ നരകശിക്ഷയ്ക്കായി ഇവനെ നീ വിധിക്കരുതേ എന്ന് രാജ്യം രാജ്യമെന്തെന്ന് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ അറിയണം നമ്മുടെ അവകാശമാണത് ഈ രാജ്യത്തെ ഒരു പൗരനായി നമ്മൾ ജീവിക്കുന്നത് പോലെ സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വം നമ്മളിൽ ഉണ്ടാകണം അത് നമ്മളുടെ അവകാശമാണ് അതുകൊണ്ട് രാജ്യത്തിൻ്റെ മഹാത്മ്യത്വത്തെ ഒരിക്കലും തിരസ്കരിക്കരുത് പ്രിയപ്പെട്ടവരെ ജീവിതത്തെ ക്രമീകരിക്കുക പശ്ചാത്താപത്തോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ നാളുകൾ കഴിച്ചുകൂട്ടുക ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ ചെന്ന് ചേർന്നിരിക്കുന്നു കഴിഞ്ഞ വർഷം നമ്മളോടുകൂടെ ഉണ്ടായിരുന്നവർ ഈ അടുത്ത നാളുകളിൽ വരെയും നമ്മളോടുകൂടെ ഉണ്ടായിരുന്നവർ പലരൊക്കെ ലോകം വിട്ടുപോയി നമ്മൾക്കും ഈ വർഷം പൂർത്തീകരിക്കുവാൻ സാധിക്കുമോ അറിഞ്ഞുകൂടാ എല്ലാം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ